യേ, വെൽക്കം ബാക്ക് അഗെയിൻ. ട്വൽബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്നൊരു ഞായറാഴ്ച ജസ്റ്റ് കൊടികുത്തിമലയിലേക്ക് പോവാണ്. പെരിന്തൽമണ്ണയുള്ള മലപ്പുറത്തിന് ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല. രാവിലെ കുറേ പറയാണ് കൊടികുത്തിമലയിലേക്ക് പോകണം. അന്നൊരു സമയം വന്നിട്ട് ബൈക്കൊക്കെ കടന്നൊരു തിരിച്ചൊക്കെ പോയിട്ട് അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ അങ്ങനെ പണിയൊന്നുമില്ലാതിരുന്നപ്പോഴാണ് കൊടികുത്തിമലയ്ക്ക് വൈകുന്നേരം പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മല കയറി തുടങ്ങി കേട്ടോ. നല്ല രസമുള്ള ഞാൻ കുറച്ച് ഒരു 5 വർഷം മുന്നേ 3 വർഷം മുന്നേ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണുള്ള മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന കുറേ മലപ്പുറത്തിൻ്റെ ഊട്ടി ഉണ്ട് കേട്ടോ. വയലാടെ പോയപ്പോഴും പറഞ്ഞു അത് മലബാറിൻ്റെ ഗവിയായിരുന്നു. ഇപ്പോൾ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 40 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. മേലെ പോയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയൊക്കെയാണ് ഇവിടുത്തെ പ്രവേശന ടൈം. നമ്മളിപ്പോൾ സമയം ഏകദേശം 5:05 കേട്ടോ. 6 മണിക്ക് തിരിച്ചിറങ്ങണം എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് മേലെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടോ. കൊടികുത്തിമല എക്കോ ടൂറിസം 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഒലിച്ചിങ്ങനെ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ ആയിട്ട് പോകുന്നുണ്ട്. ഏകദേശം 3 കിലോമീറ്റർ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചായ കുടിക്കാം. ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല വഴിയാണ്, ഇതുപോലെ കോൺക്രീറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള വഴിയാണ്. അത് കാണുന്നൊരു വാച്ച് ടവർ ഇല്ലേ, അതിന് മേലെയാണ് ഈ ഒരു കൊടികുത്തിമലയുടെ ശരിക്കുള്ള വ്യൂ കേട്ടോ. വേനൽക്കാലത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ദൂരെ പൊന്നാനി കടലൊക്കെ കാണാം, അതായത് അറബിക്കടലൊക്കെ കാണാമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് വന്നിട്ട് അങ്ങനെ അറബിക്കടൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ആ വാച്ച് ടവറിൻ്റെ മേലെ കയറാം. വാച്ച് ടവറിന് താഴെ ഇരുന്ന് കുറച്ച് നേരം ടൈം ലാപ് വീഡിയോ എടുത്തു. ആദ്യം കോടമഞ്ഞ് മലയെ ഒന്നാകെ മൂടി, അതിനുശേഷം ക്ലിയർ വെതറായി. ആ ഒരു സൺസെറ്റ് നമുക്ക് ആസ്വദിക്കാനെന്നോണം സൂര്യൻ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ മുന്നിൽ അങ്ങനെ നിന്നു. ടോപ്പിൽ കയറികളൊക്കെ കേട്ടോ. ഇതാണ് വാച്ച് ടവറിൻ്റെ മുകളിൽ കയറികളൊക്കെ വ്യൂ കേട്ടോ. നമ്മൾ ഇത്ര നേരം അവിടെയാണ് ഇരുന്നിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നിക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെ ഇരുന്നാലും നല്ല രസമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ നല്ല വേർത്ത് കുളിച്ചൊക്കെ ചെയ്തിരുന്നു. കുറച്ച് നേരം ഈ ഒരു കോടമഞ്ഞിൻ്റെ താഴെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒക്കെ ക്ലിയർ ആയി, നല്ല ഫ്രഷ് ആയി കേട്ടോ. അവിടെ ഉണ്ടാകും ഒരു സൂപ്പർ സൺസെറ്റും. ഇത്ര നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ മൂന്നാറിലേക്കൊന്ന് പോകണ്ട. നമ്മുടെ പെരിന്തൽമണ്ണ കൊടികുത്തിമലയിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാറിനെ വരുന്ന ക്ലൈമറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ശാലോ കോടമഞ്ഞ് അങ്ങനെ ഉണ്ട്. വാച്ച് ടവറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. മൂന്നുണ്ട്, മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് ബെഞ്ച്. നമ്മൾ വന്നത് വീക്കെൻഡിലാണ്. വീക്കെൻഡിൽ വന്നുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഞായറാഴ്ച ഒരു വ്യാഴം വെള്ളി തിങ്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
ഹോളിഡേയ്സിൽ പരമാവധി വരാണ്ടിരിക്കുക, കുറച്ച് സമാധാനപരമായിട്ട് ഇത് കാണണം, ഫ്രഷ് ഇല്ലായിരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീക്കെൻഡ് എല്ലാ ദിവസങ്ങളും വരിക. നല്ലൊരു സ്ഥലമാണ്. ഇപ്പോഴൊക്കെ ഈ ഒരു വന്നത് നവംബറിലാണ്, നവംബർ ഡിസംബർ ജനുവരി അതുപോലെ മഴ തുടങ്ങുന്ന ജൂൺ ജൂലൈ മാസമൊക്കെ കൊടിമുത്തി പോലെ വേറെ വൈബാട്ടും. ഞങ്ങളുടെ ഞാൻ പട്ടാമ്പിയാണ് സ്വദേശി, എനിക്ക് എല്ലാവർക്കും അറിയാലോ. പട്ടാമ്പിക്കാർക്കും അതുപോലെ തന്നെ പെരിന്തൽമണ്ണക്കാർക്കും ഞങ്ങൾ നാട്ടിലുള്ള ആ ഒരു സറൗണ്ടിങ് പ്രദേശത്തുള്ള ഏക ഒരു ഹൈ റേഞ്ച് പോയിൻ്റാണ് കൊടിമുത്തി വേലാട്ടം. 1700 എത്രയോ ആണ് ഇവിടുത്തെ ഫീറ്റ്, എത്ര മുകളിലാണ് കൊടിമുത്തി വേല സ്ഥിതി ചെയ്യുന്നത്. സൂപ്പർ സ്ഥലമാണ്. ഞായറാഴ്ചകളിലും ഹോളിഡേയ്സിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്രൗഡ് ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ അപ്പോഴേക്കും എല്ലാവർക്കും ലീവ് ഉണ്ടാവും. അതും കൂടെ നമ്മൾ നോക്കണ്ടേ. എപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് കൊടിമുത്തി വേല. ഞങ്ങളെല്ലാവരും കൊടിമുത്തി വേലയ്ക്ക് വരെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ദ മീസ് സൈനിങ് ഔട്ട് ഫ്രം ട്വൽബി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായിട്ട് ഉയരമേറിയ ഭാഗത്ത് കൂട്ടിനാട്ടിയാണ് കേട്ടോ കൊടിമുത്തി വേല എന്ന പേര് വന്ന്.